ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, നട്ടുച്ചയ്ക്ക് പുറത്തേക്ക് ഇറങ്ങുന്നു. ഇപ്പോഴത്തെ സമ്മർ അറിയാമല്ലോ. ഏകദേശം ഇപ്പോൾ ഒരു 12:30 സമയത്ത് ഞാൻ പോവുകയാണ് ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിക്കാനും ഷൂട്ട് ചെയ്യാനുമായിട്ട്. ഒരു ചെറിയൊരു കടയാണ്, കുഞ്ഞു കട. അതായത് വിഴിഞ്ഞം സൈഡിലെ മുക്കോല എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്തായിട്ട് വരും കുട്ടിക്കട. അവിടുത്തെ മീൽസൊക്കെ വളരെ ഫേമസ് ആണ്. അപ്പോൾ നല്ല ഊണാന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോയി കഴിക്കാം, വിശേഷങ്ങളൊക്കെ പങ്കിടാം. അപ്പോൾ ആമീസ് കിച്ചൺ എന്നുള്ള ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെത്തി. ഇത് വിഴിഞ്ഞത്ത് നിന്ന് ബാലരാമപുരം പോകുന്ന റൂട്ടിലാണ്. ഓക്കെ, അകത്തേക്ക് പോവാം. ഇപ്പോൾ സമയം 1:00, സമയം കഴിഞ്ഞു. 1:05 ആൾക്കാർ കഴിക്കാനായിട്ട് വന്നു തുടങ്ങിയ തിരക്ക്. ഇപ്പോൾ സ്പാസിൽ ഒരുപാട് പോകുന്നൊരു കടയാണ്. അപ്പോൾ ഓണറിനെയും കൂടി ഒന്ന് പരിചയപ്പെടുത്താം. ഇതാണ് ഈ ഹോട്ടലിന്റെ ഓണർ ശ്രീദേവൻ. പേര് ആമീസ് എന്ന് പറയാൻ കാര്യം ആമീസാണല്ലേ. ഓക്കെ ഓക്കെ. ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ് എന്താണ്? മീൽസ്, ഫിഷ് കറി, ഫിഷ് ഫ്രൈ, തലക്കറി ഒക്കെ ഉണ്ട് അല്ലേ. സീ ഫുഡ് ഇഷ്ടംപോലെ. പിന്നെ ബിരിയാണി. ഇത് ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഡിസ്പ്ലേ ഇങ്ങനെ വെച്ചിരിക്കും. ഓ, കൗണ്ടറിലുണ്ടാവും, നമുക്ക് നോക്കാം. ഇത് ഫിഷ് കറി, ചില്ലി ചിക്കൻ, അതും ഫിഷ് കറി. രണ്ടും ഒന്ന് തന്നെയാണോ? സെയിം. പിന്നെ ഇത് ചില്ലി ബീഫ്, ചിക്കൻ റോസ്റ്റ്, ബീഫ് കറി, ബീഫ് ഫ്രൈ. ഓക്കെ. മട്ടൻ കറി, ചിക്കൻ കറി, ചിക്കൻ തോരൻ, ചിക്കൻ പെരട്ട, പോത്ത് ഫ്രൈ. പിന്നെ ഇത് ഫിഷ് തലക്കറി. എന്ത് മീനാണ് ഉപയോഗിക്കുന്നത്? തലക്കറി കേര. ഓക്കെ. പിന്നെ കപ്പയുണ്ട്. കപ്പ, കൊഞ്ച് ഫ്രൈ, ചിക്കൻ ലിവർ ഫ്രൈ. ഓക്കെ ഓക്കെ. ഇവിടെ ഇപ്പോൾ തിരക്ക് തുടങ്ങി കഴിഞ്ഞു. പക്ഷേ ഏറ്റവും കൂടുതൽ പോണ പാസലാണ് കേട്ടോ. അത് ഒരുപാട് പോകുന്നുണ്ട്. അവരെങ്ങനെ റെഡി ആയിരിക്കുകയാണ് പാസലിന് വേണ്ടിയിട്ട്. വിഴിഞ്ഞം കഴിഞ്ഞിട്ട് ബാലരാമപുരം വരുന്ന വഴി ഇപ്പോൾ മുക്കോല, ആ ഭാഗത്തേക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ഹോട്ടൽസാണിത്. ഈ ഒരു കാറ്റഗറിയിൽ ആമീസ് എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഭക്ഷണം, അതായത് ഉച്ചക്കാലത്തെ മീൽസ്, ഊണ് ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ കുറേ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കണ്ടില്ലേ. അപ്പോൾ ഫിഷ് കറി മീൽസ്, ഫിഷ് കറി, മീൻ തല, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഫ്രൈ, പിന്നെ ഇറച്ചി ഐറ്റംസ്, ചിക്കൻ ലിവർ ഫ്രൈ, പിന്നെ ബീഫ്, പോത്തറച്ചി, ബഫൽപ്പോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. കപ്പയും കിട്ടും. അപ്പോൾ ഞാനെന്തായാലും ഇപ്പോൾ സാധാരണ ഒരു നാടൻ മീൽസ് വിത്ത് ഫിഷ് കറി തലക്കറി എല്ലാം പറഞ്ഞിട്ടുണ്ട്. കപ്പയും ഇലയിലാണ് അവർ വിളമ്പുന്നത്. അപ്പോൾ കുറച്ച് ഹൈജീനിക്കാണ്. ഇല എന്ന് പറയുമ്പോൾ ഡിസ്പോസിബിൾ അല്ലേ. അപ്പോൾ വൃത്തിയായിട്ട് നമുക്ക് വൃത്തിയുള്ള ഒരു കഴിക്കലാണ് അങ്ങനെ ഇലയിൽ തന്നാൽ. വെയിറ്റിംഗ് ഫോർ മൈ ലഞ്ച്. ഇലയിലെ ഊണ്, കൊഞ്ച് നെത്തോലി, കൊഞ്ച് ഫ്രൈ, നെത്തോലി ഫ്രൈ, ഫ്രൈ ഐറ്റംസ്, മീൻ തല, കേര ഫിഷിൻ്റെ ആണ് മീൻ തലക്കറി. കൊടംപുളിയിട്ട കറിയാണ്. പക്ഷേ ഈ നമ്മുടെ കോട്ടയം സ്റ്റൈലിലുള്ള കൊടംപുളിയിട്ട മീൻകറിയല്ല, ഇത് ട്രിവാൻഡ്രം സ്റ്റൈലിൽ ഈ സൈഡിൽ. പക്ഷേ കൊടംപുളി പണ്ടൊന്നും ട്രിവാൻഡ്രംകാർക്ക് കൊടംപുളി താല്പര്യമില്ല. പക്ഷേ ഇപ്പോൾ കൊടംപുളിയാണ് ഇവിടുത്തെ മിക്കവാറും എല്ലാ റെസ്റ്റോറൻസിലും കൊടംപുളിയിട്ട മീൻകറിയുണ്ട്. ഇതെന്താണ്? എരിശ്ശേരിയാണ്, ഉടച്ചേരി എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ. അച്ചാർ, എന്ത് അച്ചാറാ? നാരങ്ങ. കിച്ചടി, വെള്ളരിക്കാണോ? വെള്ളരിക്ക. ആ, ബീൻസ് തോരൻ. എല്ലാ ദിവസവും ഇത്രയും കറികളുണ്ടാവും അല്ലേ മീൽസിന്? അച്ചാർ, കിച്ചടി, തോരൻ, കൂട്ടുകറി, ഇത്രയുണ്ട്. കൂട്ടുകറി നമ്മുടെ എരിശ്ശേരി പോലെ കട്ടിക്ക. പിന്നെ ചോറ്, വൈറ്റാണോ ചമ്പാവരി? ഓ, ചമ്പാവരി ചോറ്. ഓക്കെ, ചമ്പാവരി ചോറ്. സാധാരണ പല സ്ഥലത്തും പൊന്നിയരി, സുലേഖയാണ്. ഇവിടെ ഇതാണ് കപ്പ. ആ, കപ്പ നല്ല ഉടച്ച കപ്പ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ട്രിവാൻഡ്രം സ്റ്റൈലിലാണ്. തേങ്ങ അരച്ച കറിയാണ്, പക്ഷേ കൊടംപുളി ഇട്ട് വെച്ചിരിക്കുന്നതാണ്. മുരിങ്ങയൊക്കെ ഉണ്ട് അല്ലേ, തക്കാളി ഉണ്ട്, എല്ലാം ഉണ്ട്, കൊടംപുളിയും ഉണ്ട്, പപ്പടം. അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു മീൽസ്. സാധാരണ വെജ് മീൽസ് ആണെങ്കിലും ഇങ്ങനെയാണ്. പിന്നെ ഒഴിച്ചു കറികളും കാണും, കുറേ കാര്യങ്ങൾ. തൂക്ക് വരും. തൂക്കെന്ന് പറയുന്നത് അതിന് പരിപ്പ്, സാമ്പാർ, പുളിശ്ശേരി, മോര്, അങ്ങനെയാണ്. പിന്നെ ഇനി ഇതിൻ്റെ കൂടെ ഇറച്ചി ഐറ്റംസ് ഒക്കെ വാങ്ങണമെങ്കിൽ അതും ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ സ്റ്റോക്ക്. ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, ചിക്കൻ റോസ്റ്റ്, ബീഫ് കറി, ബീഫ് ഫ്രൈ, പോത്ത് ഫ്രൈ, അങ്ങനെ അങ്ങനെ പോകുന്നു. ചിക്കൻ ലിവർ ഫ്രൈ മുതലായ കാര്യം. ബിരിയാണിയും വളരെ ഗംഭീരമാണ് ഇവരുടെ.
ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി അല്ല. തൂക്കിൽ എന്തൊക്കെയാ? പരിപ്പ്, പരിപ്പ്, സാമ്പാർ, പുളിശ്ശേരി, മീൻകറി. മീൻകറി, മീൻകറി കൊടുക്കും അല്ലേ? അപ്പോഴേ എനിക്ക് ആദ്യം ഞാൻ കുറച്ച് മീൻകറി എടുക്കാം. കുറച്ച് മീനിൻ്റെ ഗ്രേവി, മീൻകറി ഇതാണ്. മറ്റേ തലക്കറിയിലൊക്കെ വരുന്ന പോലത്തെ ഗ്രേവിയാണ് അല്ലേ? നല്ല കറി, നൈസ് ഗ്രേവി. ഞാൻ പരിപ്പും പപ്പടവും പകരം മീൻകറിയും പപ്പടവും, നല്ല കോമ്പിനേഷനാണ്. ഇതൊക്കെ അൺലിമിറ്റഡ് ആണ് കേട്ടോ, മീൻകറി ഗ്രേവിയൊക്കെ തരുന്നത്. കപ്പ അല്ല, വെന്ത കപ്പ, കിച്ചടി, മട്ടൻ, മട്ടൻ കറി, മട്ടൻ കൊഞ്ച് ഫ്രൈ, വലിയ കൊഞ്ചാണ് നോക്കിയ സൈസ്. വിഴിഞ്ഞം അടുത്തായതുകൊണ്ട് ഇവർക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനെല്ലാം കിട്ടും. തലേ ഒന്ന് ഓപ്പറേഷൻ ചെയ്തെടുക്കുവാണ്, വലിയ പാടല്ലെങ്കിൽ. ഇത് കേര മീൻ്റെ ആണോ? കേരയുടെ തലയാണ്. ഇത് മീനൊക്കെ വിഴിഞ്ഞത്തുന്നല്ലേ വരുന്നത്? ഫ്രഷായിട്ട് തലയുടെ ഏറ്റവും മനോഹരമായ പീസൊക്കെ ഈ ഭാഗമെല്ലാം. അയ്യോ വേണ്ട വേണ്ട, കണ്ണാണ് അല്ലേ? കണ്ണ്, ഓക്കെ, എന്നാൽ കണ്ണും കൂടെ തന്നോളൂ. പിന്നെ ഇച്ചിരി ചാറും, ഫിഷിൻ്റെ, ഫിഷ് തലയുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഏരിയാസിലേക്കാണ് ഞാൻ കടന്നിരിക്കുന്നത്. മീൻ ചാറും കപ്പയും, മീനിൻ്റെ തലയും അതിൻ്റെ കണ്ണിൻ്റെ ഭാഗം, ഇതൊക്കെ ഭയങ്കര ഡെലിക്കസി ആയിട്ടാണ് വെച്ചേക്കുന്നത്. ഓക്കെ, ആ മുള്ളിൻ്റെ ഈ ഭാഗത്തെല്ലാം ഫ്ലഷാണ്, ഇതെല്ലാം അതിൻ്റെ ഫ്ലഷി പാർട്ടാണ്. മീൻ്റെ തല കഴിക്കാൻ വേണ്ടി ഒരു ആർട്ടാണ് കേട്ടോ, ഞാൻ അത്ര എക്സ്പേർട്ടല്ല. ചെറിയ തലയൊക്കെ ഓക്കെ, നല്ല ഉടഞ്ഞ കപ്പയും നല്ല മീൻ തലക്കറിയുടെ ചാറും സൂപ്പർ. ഇത് നല്ല പച്ച മീൻ കേട്ടോ, നല്ല ഫ്രഷാണ്. കൊഞ്ച് ഫ്രൈ, വെരി നൈസ്. നെത്തോലി, നെത്തോലി പറഞ്ഞാൽ കുഴുവ. ഞാനിനി മട്ടൻ കറിയൊന്നും എനിക്ക് ചോറിനോട് ആവശ്യമില്ല, അതുകൊണ്ട് വെച്ചു നോക്കും. കണ്ടാലറിയാം നല്ലതാ, ഒരു തലയെല്ലാം മേടിച്ച നാലഞ്ച് പേര് ചേർന്നാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരാളെ വിചാരിച്ച എങ്ങനെ കഴിക്കും. ഇനി കുറച്ച് പുളിശ്ശേരിയും കൂടി നോക്കാം. അടിപൊളി പൈനാപ്പിൾ ഇട്ട പുളിശ്ശേരി, പൈനാപ്പിൾ പുളിശ്ശേരി നല്ല ചെറിയ മധുരമൊക്കെ ആയിട്ട് അത് വേണം. കാര്യം നമ്മൾ ഈ സ്പൈസി ആയിട്ടുള്ള കാര്യങ്ങൾ കഴിച്ചിട്ട് അവസാനം പുളിശ്ശേരിയുടെ അവിടെ വരുമ്പോൾ ആഹാ, അപ്പോൾ ഏതാണ്ട് ഒതുങ്ങി. കറികളെല്ലാം ആയിട്ട് ഇനി ഇതെല്ലാം ഒന്ന് കഴിച്ച് തീർക്കട്ടെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ലഞ്ച്. ഇഷ്ടംപോലെ പാസൽ പോകുന്നുണ്ട്, ആൾക്കാർ വന്നിരുന്നു കഴിക്കുന്നുണ്ട്. ഭയങ്കര ചിലവുള്ള കടയാണ്, എപ്പോഴും തിരക്കാണ്. അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ ഈ ഭാഗത്തേക്ക് ഏറ്റവും ബെസ്റ്റ് കട ഏതാണെന്ന് വെച്ചപ്പോൾ ഈ മാമീസാണ് റെഫർ ചെയ്ത് കിട്ടിയത്. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത്. അങ്ങനെ സ്വാദിഷ്ടമായ എൻ്റെ ലഞ്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഫിഷ് കറി മീൽസാണ്, അതിൻ്റെ കൂടെ ഞാൻ ഫ്രൈ രണ്ട് കാര്യങ്ങൾ കഴിച്ചു. ഞാൻ ഒരുപാടൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ, ഞാൻ ഓരോ രണ്ട് പീസൊക്കെ വെച്ച് കഴിച്ചുള്ളൂ. ഞാൻ ഓവർ ഈറ്റിംഗ് ആയി കഴിഞ്ഞാൽ ഞാൻ എവിടെ ചെന്ന് അവസാനിക്കുക, എൻ്റെ തടിയെല്ലാം ഭയങ്കരമായിട്ട് കൂടില്ല. അപ്പോൾ ഞാൻ കുറച്ച് കൺട്രോൾഡ് ആയിട്ട് കഴിക്കുകയാണ്. പക്ഷേ ഒരു മീൻ തലയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നാലഞ്ച് പേർക്ക് കഴിക്കാം. അപ്പോൾ ഒരു മീൻ തല ഈ സൈസിലൊരു തലക്കറിക്കാണെങ്കിൽ 150 rupees പറഞ്ഞത്. അതെനിക്ക് തോന്നി ഭയങ്കര ലാഭമാണ്. വലിയൊരു തല, അതിൻ്റെ ഗ്രേവി എല്ലാം കൂടി. കൊഞ്ച് ഫ്രൈ ആണെങ്കിൽ ഒരു പ്ലേറ്റ് 150, കൊഴുവ നെത്തോലി ഫ്രൈ 1 plate is 80 rupees, മട്ടൺ ആണെങ്കിൽ 180 ഒരു പ്ലേറ്റ്, അയല ഫ്രൈ ഒക്കെ ആണെങ്കിൽ സൈസ് അനുസരിച്ച് വലിയ അയല ഫ്രൈ ഒക്കെ ആണെങ്കിൽ 80 rupees. പിന്നെ മീൽസ്, ഇപ്പം നമ്മളൊരു സാധാരണ മീൽസ് ഇവിടെ നിന്ന് കഴിക്കുകയാണെങ്കിൽ 70 rupees ഉള്ളൂ. ആ 70 rupees മീൽസിൽ ഇതുപോലെ എല്ലാ കറിയും വരും. അച്ചാറ്, 3 തൊട്ട് കറി, പപ്പടം, അതിൻ്റെ കൂടെ ചാറ് പറയുന്ന പരിപ്പ്, സാമ്പാർ, പുളിശ്ശേരി, പൈനാപ്പിൾ പുളിശ്ശേരി, അതിൻ്റെ കൂടെ മീൻ ചാറും കിട്ടും. മീൻ ചാറ് ഉൾപ്പെടെ 70 rupees ഉള്ളൂ. പിന്നെ മീനിൻ്റെ കറി കഷ്ണങ്ങളൊക്കെ ആയിട്ട് ഒരു പ്ലേറ്റ് കറിയും കൂടെ വാങ്ങുകയാണെങ്കിൽ 120 rupees. ഞാൻ എല്ലാത്തിൻ്റെ വിലയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ റേറ്റ്സ്. അത് വളരെ റീസണബിളായിട്ട് തോന്നുന്നു, പക്ഷേ നല്ല ടേസ്റ്റി. അവർ നല്ലതായിട്ട് സെർവ് ചെയ്യുന്നത്, ഭയങ്കര തിരക്കാണ്, പാർസലും ഒക്കെ പോകുന്നത്. അപ്പോൾ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ വരാൻ പറ്റിയൊരു ഷോപ്പാണ്. ഈ ഭാഗത്തേക്ക് വന്നില്ലെങ്കിലും വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും, നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും. നന്നായിട്ട്, വലിയ പോഷൊന്നും അല്ല കട, പക്ഷേ നല്ല ടേസ്റ്റി ഫുഡ്, നല്ല സീ ഫുഡ്, നല്ല നോൺ വെജ് എല്ലാം കിട്ടും. ഓണറിൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് പോകുന്നില്ല എൻ്റെ ഒരു മര്യാദ. അപ്പോൾ നല്ല ഭക്ഷണമായിരുന്നു, അടിപൊളിയായിരുന്നു, ഗംഭീരം. ഓക്കെ, താങ്ക് യു.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ ട്രാവൽ വ്ളോഗ്സ്. ലവ് യു ഓൾ.